കള്ളക്കടത്തിനുള്ള സ്വർണം വാങ്ങുന്നതിനായി ക്രൗഡ് ഫണ്ടിങ്ങിന് പല രീതികൾ സ്വീകരിച്ചതായി സംശയം. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കോഴിക്കോട് അറസ്റ്റ് ചെയ്ത അബ്ദുൾ ഷമീമിന്റെ ജ്വല്ലറിയിൽ ചിട്ടിയിലൂടെയും ധനസമാഹരണം നടത്തി. സ്വർണ്ണ നിക്ഷേപ പദ്ധതി എന്ന പേരിലാണ് നിക്ഷേപം സ്വീകരിച്ചത്. 3.5 കിലോയിലധികം സ്വർണം ഇവിടെ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. സ്വർണ്ണക്കടത്തിൽ ഹവാല ഇടപാടും ക്രൗഡ് ഫണ്ടിംഗും ഉണ്ടായെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ജ്വല്ലറിയുടെ മറവിലും ധനസമാഹരണം നടത്തുമെന്ന സൂചനകളും പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പിടിയിലായ അബ്ദുൾ ഷമീമിന്റെ അരക്കിണറിലെ ജ്വല്ലറിയുടെ സ്വർണ്ണ നിക്ഷേപ നിധിയിലൂടെയും മാസച്ചിട്ടിയിലുമായി 100 കണക്കിന് ആളുകളിൽ നിന്നും കോടികൾ നിക്ഷേപം സ്വീകരിച്ചു. അഡ്വാൻസ് ബുക്കിംഗിന്റെ മറവിലാണ് നിക്ഷേപം സ്വീകരിച്ചത്. മാസം 1,000 രൂപയ്ക്ക് നറുക്ക് കിട്ടുന്നവർ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ലെന്നാണ് ചിട്ടികളെ ആകർഷകമാക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ ജ്വല്ലറിയിലെ 4 കിലോളം സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇതോടെ ഇവരുടെ പണം തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. മാസത്തിൽ 1,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. കണ്ടാ വെക്കാത്ത കുറിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കണ്ടിട്ടില്ല. അപ്പൊ ലാസ്റ്റ് പിന്നെ നറുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ വെച്ച പൈസന്റെ സ്വർണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടിയത്. ഇപ്പൊ 6 ബുക്കിൽ 1,00,000 പുറത്ത് ഞങ്ങൾക്ക് കിട്ടണം. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഹവാല ഇടപാടുകളിലേക്ക് വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പണം ഒഴുകിയെത്തിയതായാണ് സൂചന. അനധികൃത പണം ഇടപാടുകളെ കുറിച്ച് പലപ്പോഴും വിവരം ലഭിച്ചെങ്കിലും നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടായി. റിപ്പോർട്ട്, കോഴിക്കോട്.